മോളെ, മോക്ക് തലവേദനയാണെന്ന് യദു പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഏയ് സാരല്ല, കുറവുണ്ട്. അയ്യോ, മോളെന്താ കരയായിരുന്നോ? ഏയ് തലവേദനയുടെ കള്ളം പറയണ്ട, ചെറിയമ്മയ്ക്കറിയാം. ആ മാനേജർ ജോലി മോടേന്ന് പിടിച്ചു വാങ്ങി എനിക്ക് തന്നത് മോക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ലെന്ന്. അതിലെനിക്കൊരു സങ്കടമില്ല ചെറിയമ്മേ. മോക്കെന്നല്ല, ആർക്കായാലും സങ്കടം വരും. അത് മനുഷ്യ സഹജമാ. മോക്കറിയാലോ ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയതൊന്നുമല്ല. പിന്നെ ഞങ്ങളുടെ കഷ്ടപ്പാടോർത്ത് എല്ലാരും കൂടെ എന്റെ തലയിൽ കെട്ടിവെച്ചതാ. നോക്ക്, മോളെ വേദനിപ്പിച്ചിട്ട് ഈ ജോലി എനിക്ക് വേണ്ട വേണ്ടെന്ന് ഞാൻ കാലു പിടിച്ചു പറഞ്ഞതാ. പിന്നെ ഞങ്ങളുടെ സാഹചര്യം ഓർത്തും ഗോവിന്ദേട്ടന്റെ കഷ്ടപ്പാടും ഗതികേടും ഓർത്തും സമ്മതിച്ചു പോയതാ. മോള് ചെറിയമ്മയോട് പൊറുക്കണം. നിന്റെ മനസ്സിൽ ഇതിന്റെ പേരിൽ തരുമ്പെങ്കിലും വിരോധം എന്നോട് തോന്നുന്നുണ്ടെങ്കിൽ ഇനി സമയമുണ്ട്. ഞാൻ തന്നെ പ്രഭയോട് പറഞ്ഞ് മോക്ക് വേണ്ടി മാറിത്തരാം. ഏയ്, എനിക്കൊരു വിഷമമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇതിന്റെ പേരിൽ എനിക്ക് ആരോടൊരു വിരോധവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ദാ ചെറിയമ്മയുടെ സന്തോഷത്തിന് പൊളിപ്പായസം കുടിച്ചേ. എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ എങ്ങനെയാ? മോക്ക് തരാൻ വേണ്ടിയിട്ടാ ഞാൻ ഇതും ചുമന്നോണ്ട് വന്നത്. പിടിക്കേ, ഒരു കവിളെങ്കിലും കുടിക്കേ. വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് തലവേദന ഉള്ളോണ്ടേ ഞാൻ ചിലപ്പോ ഛർദിക്കും. ഇത് പായസമല്ല, എന്റെ കണ്ണീരാ. നിന്റെ ജോലി ഞാൻ മേടിച്ചെടുത്ത പോലെ നിന്റെ പായസവും ഞാൻ കുടിച്ചോളാം. മോളെ, എല്ലാരോടും പറഞ്ഞിട്ടാ ഞാൻ ഈ പായസമായിട്ട് ഇങ്ങോട്ട് വന്നത്. മോളി പായസം കുടിച്ചില്ല എന്ന് പറഞ്ഞ് തിരിച്ചു തന്നാ പ്രഭ വിഷമിക്കും. എന്നോടുള്ള ദേഷ്യത്തിന് നീ മനഃപൂർവ്വം കുടിക്കാത്തതാണെന്ന് പ്രഭ തെറ്റിദ്ധരിക്കും. അത് തെറ്റിദ്ധാരണയൊന്നുമല്ല, ശരിയായ ധാരണ തന്നെയാ. അതുകൊണ്ടേ പ്രഭയെ വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ തന്നെ ഇത് കുടിക്കാം. ഞാനുണ്ടാക്കിയതാണെങ്കിലും ടേസ്റ്റിന് കുറവൊന്നും വന്നിട്ടില്ല. പോട്ടെ മോളെ. പിന്നെ ഈ പായസം കുടിച്ചത് മോളാണെന്നേ ഞാൻ അവരോടൊക്കെ പറയൂ. മോള് റെസ്റ്റ് എടുത്തോ. പ്രഭേ, സത്യം പറയാലോ, ഈ പായസമായിട്ട് ഞാൻ പേടിച്ചു പേടിച്ചാ കാർത്തികയുടെ അടുത്തേക്ക് പോയത്. എന്തായാലും അവൾക്കുണ്ടായ നഷ്ടം മനസ്സിൽ ചെറിയ പോറലെങ്കിലും ഏൽപ്പിക്കാതിരിക്കോ. എന്നിട്ട് എന്തായി? എന്തായെന്നോ, എന്റെ കയ്യിന്നേ പായസം പിടിച്ചു വാങ്ങിച്ച അവള് കുടിച്ച്. ദേ ഗ്ലാസ് കണ്ടില്ലേ? ഈശ്വര, ഇപ്പോഴൊരു സമാധാനായത്. ചെറിയമ്മീ പറയുന്നത് പച്ചക്കള്ളോ? കാർത്തികയ്ക്ക് വിഷമവും വിരോധവും ഇല്ലെന്ന് ഏത് പറഞ്ഞപ്പോഴും ഞാനത് വിശ്വസിച്ചില്ല. പ്രഭ പറഞ്ഞ പോലെ ഇപ്പോഴാ ശരിക്കും സമാധാനമായത്. ആ
ഇവിടെ എന്താ എല്ലാരും കൂടെ ഒരു മീറ്റിംഗ്? ആഹാ, ദീപുമോൻ എത്തിയോ? വന്നേ, ചൂടോടെ നല്ല പായസം കുടിക്കാം. അതൊക്കെ കുടിക്കാം, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. എന്തിനു വേണ്ടി വെച്ചത് ഈ പായസം എന്ന് ഏട്ടൻ ചോദിച്ചില്ലല്ലോ. അതിനിവിടെ പായസം വെക്കാന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണം വേണ്ടല്ലോ. ആരുടെ പിറന്നാളാ എന്ന്? അതൊക്കെ ഉണ്ട് ഏട്ടാ, നമ്മുടെ സ്കൂളിന്റെ മാനേജർ പോസ്റ്റിലേക്ക് പത്മച്ചെറിയമ്മ നിയമിച്ച സന്തോഷവാ. പത്മച്ചെറിയമ്മയോ? അപ്പച്ചി, കാർത്തി ചേച്ചിയല്ലേ അപ്പച്ചി ആ പോസ്റ്റിൽ നിയമിച്ചത്? അതിങ്ങനെ ഒന്ന് മാറ്റേണ്ടി വന്നു ദീപുമോനെ, നീ വരുമ്പോ വിശദമായിട്ട് പറയാനിരിക്കുകയായിരുന്നു. ഇത് കാർത്തിയച്ചിയുടെ സമ്മതത്തോടെയാണോ? പിന്നല്ലാതെ, അവൾക്ക് ഒരു എതിർപ്പുമില്ല, പൂർണ്ണ സമ്മതം. ആണോ ഇത്? പിന്നെ കാർത്തിയച്ചി എവിടെ? അവള് തലവേദനയായിട്ട് മുറിയിൽ കിടക്കുമോ മോനെ? ശരി, ഞാൻ പോയി നോക്കിയിട്ട് വരാം. കാർത്തിയക്ക് പൂർണ്ണ സമ്മതമാണെന്ന നിന്റെ വാക്ക് കേട്ടിട്ട് പ്രഭയും ഞാനും ചേർന്ന് ആ മാനേജർ സ്ഥാനം പത്മയ്ക്ക് കൈമാറിയത്. പക്ഷേ ഞങ്ങളോട് നീ പറഞ്ഞത് കള്ളമായിരുന്നല്ലേ? കള്ളോ? ഏയ്, അവള് സമ്മതിച്ചിട്ട് തന്നെയാ. എന്താ ചെറിയെന്താ അങ്ങനെ തോന്നാൻ? അതിനുശേഷം അവളാകെ മാറിപ്പോയല്ലോ, ആരോടൊന്നും മിണ്ടുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല, പുറത്തേക്കൊന്നും വരുന്നുമില്ല. അയ്യോ ചെറിയ, അത് അവൾക്ക് നല്ല സുഖമില്ലാത്തോണ്ടാ. വേണ്ട ഇതു, വേണ്ട. നിന്നേക്കാൾ കുറച്ച് കൂടുതൽ ഓണം ഉണ്ടതല്ലേ ഈ ചെറിയച്ചൻ? എന്നോട് വേണ്ടായിരുന്നു നിന്റെ ഈ സത്യവും സങ്കടവും മറച്ചു വെച്ചുള്ള സംസാരം. അച്ഛാ, മനസാക്ഷി, വാക്കിന് വ്യവസ്ഥ, ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ട മിനിമം ക്വാളിറ്റീസാ. കാർത്തികേച്ചിയുടെ കാര്യത്തില് ആ മര്യാദ കാണിക്കാതിരുന്ന നിങ്ങളൊക്കെ ഇനി മനുഷ്യന്റെ കാറ്റഗറിയിൽ പെടുത്തണം. മോനെ ദീപു, ആത്മഹത്യാ മുൻപിൽ നിൽക്കുന്ന ഗോവിന്ദനും പത്മയ്ക്കും ഒരു കൈത്താങ്ങ്, അത്രേ ഞാനും പ്രഭയും വിചാരിച്ചുള്ളൂ. അക്കാര്യത്തിൽ കാർത്തികേയ്ക്കും വിസമ്മതമില്ലെന്ന് പറഞ്ഞപ്പോ മറ്റൊന്നും ചിന്തിച്ചില്ല. ഓഹോ, കാർത്തികേച്ചിക്ക് വിസമ്മതമില്ലെന്നോ? കാർത്തികേച്ചി ഇതിനെ സമ്മതിച്ചു എന്ന് ആരാ പറഞ്ഞത്? യദുവേട്ടനാണോ? എങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറ കാർത്തികേച്ചി സമ്മതിച്ചു എന്ന്. കാർത്തികേച്ചിയുടെ മനസ്സിന്റെ നീറ്റില് നേരിട്ടറിഞ്ഞിട്ടാ ഞാൻ ഈ വന്ന് നിൽക്കുന്നത്. യദുവേട്ടനും ഈ കൊടുംചതിക്ക് കൂട്ടു നിന്നു അല്ലേ? എനിക്കൊന്നും കേൾക്കണ്ട, നിറികേടാ നിങ്ങളെല്ലാരും കൂടി കാർത്തികേച്ചിയോട് കാണിച്ചത്. ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ഞാനെന്ന് പ്രഭാപിച്ചേ കാണട്ടെ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ. മോനെ ദീപു, നിക്കടാ, നീ ഒന്നും പറയല്ലേ. അത് എന്താ ഇക്കാര്യം പറഞ്ഞ് നീ പ്രഭയോട് കയർത്താലേ? കാർത്തികയുടെ സമ്മതമില്ലാതെയാണ് ഈ സ്ഥാന കൈമാറ്റം നടന്നതെന്ന് പ്രഭ അറിഞ്ഞാൽ അത് പ്രഭയ്ക്ക് താങ്ങാനാവില്ല. അറിയാലോ ഇനിയൊരു ഷോക്ക്, അത് പ്രഭയുടെ ജീവൻ കൊടുത്തോണ്ടേ പോവുള്ളൂന്ന്. സംഭവിച്ചൊക്കെ സംഭവിച്ചു, അതിന്റെ പേരിൽ നമ്മുടെ പ്രഭയുടെ ജീവൻ കൂടി നഷ്ടപ്പെടുത്തണോ? പ്രഭ ഒന്നും അറിയണ്ട, അറിയിക്കണ്ട.
കാർത്തികയുടെ സമ്മതത്തോടെയാണ് നടന്നതെന്ന അവളുടെ ധാരണ തിരുത്തിയും വേണ്ട. കാർത്തികയുടെ മനസ്സിന് മുറിവ് പറ്റിയിട്ടുണ്ട്, അത് ഞാൻ സംഭവിച്ചു മോനെ. അത് കാലം ഉണക്കിക്കൊള്ളും. തൽക്കാലം ഇതിങ്ങനെ അവസാനിക്കട്ടെ പ്ലീസ് മോനെ. ഇത് അച്ഛൻ്റെ അപേക്ഷയാണ്.